നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസ് ഇന്ന് ലോകായുക്ത പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകയാറ്റിയെന്ന കേസാണ് ലോകായുക്ത ഇന്ന് പരിഗണിക്കാനിരിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം അന്തരിച്ച രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് ചട്ടവിരുദ്ധമായി നൽകിയെന്നാണ് ഹർജിക്കാരായ ആർ എസ് ശശികുമാറിന്റെ ആരോപണം. ലോകായുക്തയുടെ മൂന്നംഗ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. ശശികുമാറിന്റെ ഹർജി ലോകായുക്തയുടെ പരിധിയിൽ പെടുന്നതാണോ എന്ന് പരിശോധിക്കണമെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ മൂന്നംഗ ബെഞ്ച് വിലയിരുത്തിയിരുന്നു. ഇത് നേരത്തെ ജസ്റ്റിസ് വൈഎസ് കുര്യാക്കോസ് അധ്യക്ഷനായ ലോകായുക്ത മൂന്നംഗ ബെഞ്ച് പരിശോധിച്ച് തീർപ്പാക്കിയതാണെന്നും അതുകൊണ്ട് ഇനി പരിശോധന വേണ്ടെന്നുമുള്ള ഇടക്കാല ഹർജി വ്യാഴാഴ്ച ശശികുമാർ നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് ഇന്ന് വാദം കേൾക്കുക. അനർഹർക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ ഇടത് സർക്കാരിലെ 18 മന്ത്രിമാർക്കും എതിരെയായിരുന്നു പരാതി. എൻ സി പി നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകി അന്തരിച്ച എം എൽ എ കെ കെ രാമചന്ദ്രന്റെ കുടുംബത്തിന് 8.5 ലക്ഷം രൂപയും കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും അനുവദിച്ചത് ചോദ്യം ചെയ്തായിരുന്നു പരാതി. ഏതായാലും ഈ ലോകായുക്തയുടെ കേസ് ഇങ്ങനെ ലാവ്ലിൻ കേസ് പോലെ തന്നെ അനന്തമായി നീളുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ വിധി വരാനിരുന്ന സമയത്താണ് വീണ്ടും അന്വേഷണം വേണം, അത് ലോകായുക്തയുടെ പരിധിയിൽ പെടുന്നതാണോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജഡ്ജി ഒരു ഉത്തരവിറക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ വിധി വരിക എന്നതിനെ സംബന്ധിച്ചായിരിക്കും ഒരുപക്ഷെ ഇതിനൊരു മാറ്റം, അതായത് ലോകായുക്തയുടെ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം കേരള നിയമസഭ നടത്തിയിരുന്നു, പിണറായി വിജയൻ നടത്തിയിരുന്നു. എന്നാൽ അത് ഇതുവരെ ആകാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായും പിണറായി വിജയന് രാജിവെക്കേണ്ടി വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേസ് എങ്ങനെയെങ്കിലും നീട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള സമ്മർദ്ദം പല കോണുകളിൽ നിന്നും പിണറായി വിജയൻ ഈ ലോകായുക്തയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ലോകായുക്തയുടെ ജഡ്ജിമാർ പിണറായി വിജയൻ നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് വലിയ വാർത്തയായിരുന്നു. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ കേസ് ഇപ്പോൾ ലോകായുക്തയുടെ പരിധിയിൽ ലോകായുക്ത ഇന്ന് വിധി പറയാനായി വെച്ചിരിക്കുന്നത്.